നല്ലൊരു പ്രോസസ്സറും റാമും ഗ്രാഫിക്സ് കാർഡും ഒക്കെയുള്ള ലാപ്ടോപ്പായിട്ടും ഭയങ്കര സ്ലോ ആവുന്നത് എന്തൊരു കഷ്ടമാണ്. ഈയിടെ ആയിട്ട് എനിക്ക് ഓസി കിട്ടിയ ഒരു ലാപ്ടോപ്പിനും ഇതേ അവസ്ഥയാണ്. എച്ച് പി പേവലിയോൺ 15 ആണ് ലാപ്ടോപ്പ്. നല്ല സ്പെക്കുള്ള ലാപ്ടോപ്പാണ്, പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, സാധനം ഭയങ്കര സ്ലോ ആണ്. ഞാൻ പല അടവുകളും പയറ്റി നോക്കി, ജങ്ക് ഫയൽസ് കളയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു, ഡിസ്ക് ഡീഫ്രാഗ് ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ടാസ്ക് മാനേജർ കയറി ഡിസ്ക് യൂസേജ് നോക്കിയാൽ അതെപ്പോഴും 100% ആവുന്നതാണ്, അത് താഴോട്ടേക്ക് വരുന്നേയില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ലാപ്പിലുള്ള ഹാർഡ് ഡിസ്ക് HDD ഹാർഡ് ഡിസ്ക്കാണ്. അത് ചിലവ് കുറഞ്ഞതും സ്ലോ ആയിട്ടുള്ള ഡിസ്കുമാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഡിസ്കിലാണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്ക് സ്ലോ ആണെങ്കിൽ ഉറപ്പായിട്ടും സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്തായാലും സ്ലോ ആവും. ഈ സിസ്റ്റത്തെ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 TB SSDയും അതുപോലെ കുറച്ച് സാധനങ്ങളും അങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തു. എല്ലാം കൂടി ഒരു 11,500 രൂപയായി. SSD ഇടുന്നതിന് മുമ്പേ ഈ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ട് ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ആക്കാനുള്ള ടൈം എത്രയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ HDD വെച്ചിട്ട് ഈ ലാപ്ടോപ്പ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 5 മിനിറ്റോളം എടുത്തു. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാം. അപ്പോൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തി. ഞാൻ ഓർഡർ ചെയ്തത് ഒരു സാംസങ് EVO 870 ആണ്. ഇത് SATA 2.5 SSD ആണ്. പിന്നെ ഒരു USB 2 SATA കേബിളും ഒരു HDD KD ആണ് ഞാൻ പിന്നെ മേടിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നുള്ള കാര്യം പറയാം. ആദ്യം തന്നെ HDD അങ്ങനെ തന്നെ SSDയിലേക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ക്ലോൺ ചെയ്യും. എന്നിട്ട് ലാപ്ടോപ്പ് ഊരിയിട്ട് അതിൽ HDD മാറ്റിയിട്ട് SSD വെക്കും. എന്നിട്ട് ആ ഊരിയ HDD എടുത്തിട്ട് CD ഡ്രൈവിലെ സ്ലോട്ടിലേക്ക് ഇടും. ആ CD ഡ്രൈവിലെ സ്ലോട്ടിലേക്ക് ഇടാൻ വേണ്ടിയാണ് ഈ HDD CAD ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 2 ഹാർഡ് ഡിസ്കും ഒരു ലാപ്ടോപ്പിൽ ഉപയോഗിക്കാം. അതുപോലെ CD ഡ്രൈവ് നമ്മൾ വളരെ റെയർ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഒരു USB 2 SATA കേബിൾ വെച്ചിട്ട് നമുക്ക് ആ CD ഡ്രൈവും USB വഴി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ലൈസൻസ്ഡ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം HDDയിലായതുകൊണ്ട് ഞാൻ ആ HD മൊത്തം അങ്ങനെ തന്നെ SSDയിലേക്ക് ക്ലോൺ ചെയ്യാൻ പോവാണ്. ക്ലോൺ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. HDD ഡിസ്ക് ഡീഫ്രാഗ് ചെയ്താൽ അത് നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിൽ പോയിട്ട് ഡീഫ്രാഗ്മെൻറ്റ് ആൻഡ് ഒപ്റ്റിമൈസ് ഡിവൈസ് എന്ന് കീബോർഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ആപ്പ് കാണും, ആ ആപ്പ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ ക്ലോൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഡ്രൈവിനെ സെലക്ട് ചെയ്തിട്ട് ഒപ്റ്റിമൈസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അത് കംപ്ലീറ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. അതേപോലെ നമ്മൾ മേടിക്കുന്ന SSDയുടെ ഒരു 10% സ്റ്റോറേജ് അൺമൗണ്ട് ചെയ്ത് വെച്ചാൽ SSDയുടെ പെർഫോമൻസും ലൈഫ് ടൈമും കൂടുന്നതാണ്. അതുപോലെ വേറൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡിസ്ക് ക്ലോൺ ചെയ്യുമ്പോൾ SSDയുടെ സൈസ് HDDയുടെ സൈസിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ സെയിമോ ആയിരിക്കണം. അഥവാ സൈസ് കുറവാണെങ്കിൽ ഡിസ്ക് മുഴുവൻ ക്ലോൺ ചെയ്യാതെ ഫയൽ സൈസ് നോക്കിയിട്ട് വേണം ക്ലോൺ ചെയ്യാൻ. ഇനി നമുക്ക് ക്ലോൺ ചെയ്യാം. ഇവിടെ ഞാൻ ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്രിയം റിഫ്ലക്ട് എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അതാവുമ്പോൾ ഫ്രീ ആണ്. ആദ്യം തന്നെ USB 2 2.5 ഇഞ്ച് SATA 3 കേബിൾ എടുത്തിട്ട് SSD ആയിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ഈ മാക്രിയം റിഫ്ലക്ട് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ക്ലോൺ ചെയ്യേണ്ട HDD ഡിസ്ക് സെലക്ട് ചെയ്തിട്ട് ക്ലോൺ ഡിസ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ സെലക്ട് ഡിസ്ക് ടു ക്ലോൺ ടു എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് SSD ഡ്രൈവ് കാണിച്ചു കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് അടിച്ച് പോയിട്ട് ഫിനിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അവസാനം അതിൽ റൺ ദിസ് ബാക്കപ്പ് നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കണം. എന്തെങ്കിലും വാർണിംഗ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇതും കൂടി ആയാൽ ഡിസ്ക് ക്ലോൺ ചെയ്യാൻ തുടങ്ങും. ഡിസ്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ക്ലോൺ ചെയ്യാനുള്ള സമയവും മാറ്റം ഉണ്ടാവും. ഇത് മുഴുവൻ ക്ലോൺ ചെയ്യാൻ എനിക്ക് 2.5 മണിക്കൂറായി. അങ്ങനെ SSD മൊത്തം ക്ലോണായി. ഇപ്പം ഈ HDDയിലുള്ള എല്ലാ സാധനവും അങ്ങനെ SSDയിലേക്ക് ഈച്ച കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി ലാപ്ടോപ്പിൻ്റെ ബാക്ക് കവർ ഊരാം. ഇതിൻ്റെ പുറകിൽ കാണുന്ന എല്ലാ സ്ക്രൂ ഊരണം. ആദ്യം തന്നെ ഈ നടുക്ക് കാണുന്ന സ്ക്രൂ ഊരിയിട്ട് ഈ CD ട്രേ അങ്ങ് പതുക്കെ വലിച്ചാൽ ഈ CD ട്രേ അങ്ങ് ഊരി വരും. എന്നിട്ട് ഈ സൈഡിൽ കാണുന്ന സ്ക്രൂ ഊരണം. ഈ ഊരുന്ന സ്ക്രൂകളൊക്കെ എവിടുന്ന ഊരിയെന്നുള്ളൊരു ധാരണ ഉണ്ടാവണം. കാരണം 3 ടൈപ്പ് സ്ക്രൂ ആണ് ഇതിലുള്ളത്. അതുപോലെ ഈ ലാപ്ടോപ്പിൽ തന്നെ ഒരു ഹിഡൻ സ്ക്രൂ ഉണ്ട്. അത് ഊരാൻ വേണ്ടിയിട്ട് ഈ റബ്ബർ സ്ട്രിപ്പ് അങ്ങ് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു സ്ക്രൂ കാണാം. അങ്ങനെ ആ സ്ക്രൂ ഊരണം. അങ്ങനെ എല്ലാ സ്ക്രൂവും ഊരിയതിന് ശേഷം ലാപ്ടോപ്പ് തുറന്ന് വെക്കണം. ഈ ലാപ്ടോപ്പിൻ്റെ ബാക്ക് കവർ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും പ്രസ് ഫിറ്റ് ചെയ്ത് വെച്ച് ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. ആ ലോക്കിന് അൺലോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ATM കാർഡ് പോലുള്ള ഏതെങ്കിലും സ്ലിം ആയിട്ടുള്ള
പ്ലാസ്റ്റിക് കാർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മെറ്റീരിയൽ എടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ സൈഡിൽ ഇങ്ങനെ തിക്കി തിക്കി ലോക്ക് മാറ്റണം. അങ്ങനെ എല്ലാ ഭാഗത്തെയും ലോക്ക് മാറ്റിയിട്ട് ലാപ്ടോപ്പ് കമിഴ്ത്തി വെച്ചിട്ട് ബാക്ക് കവർ പൊക്കുകയാണെങ്കിൽ ആ സാധനം നൈസായിട്ട് ഇങ്ങ് ഊരി വരും. ബാക്ക് കവർ റിമൂവ് ചെയ്താൽ ആദ്യം തന്നെ ഇതിൻ്റെ ബാറ്ററി അങ്ങ് ഊരിക്കളയണം. അപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബാറ്ററിയുടെ കണക്ടർ അങ്ങ് ഊരിക്കളയാണ്. ഇതാണ് ഈ ലാപ്ടോപ്പിലെ HDD ഹാർഡ് ഡിസ്ക്. ഇത് ഊരാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന കണക്ടർ അങ്ങ് റിമൂവ് ചെയ്യണം. ഈ കണക്ടറിന് ഒരു ലോക്കുണ്ട്, ഈ ലോക്ക് അൺലോക്ക് ചെയ്തിട്ട് വേണം ഇതിനെ റിമൂവ് ചെയ്യാൻ. ആ വെള്ള സാധനമാണ് അതിൻ്റെ ലോക്ക്, അതിനെ പതുക്കെ പിടിച്ച് പൊക്കുകയാണെങ്കിൽ അത് അൺലോക്ക് ആവും. അങ്ങനെ ആ കണക്ടർ ഡിസ്കണക്ട് ആയാൽ ആ ഹാർഡ് ഡിസ്ക് അങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന SATA കണക്ടർ HDDയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യണം. എന്നിട്ട് അത് നേരെ SSDയിലേക്ക് കണക്ട് ചെയ്യണം. ഈ HDDയിൽ നിന്നെടുത്ത സൈഡിലുള്ള റബ്ബർ സ്ട്രിപ്പൊക്കെ എടുത്തിട്ട് SSDയിലേക്ക് കണക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് HDD വെച്ച പഴയ സ്ഥലത്ത് ഈ SSD വെക്കണം. അതുപോലെ സൂക്ഷിച്ച് ആ SATA റിബൺ കേബിള് അതിൻ്റെ കണക്ടർ കറക്റ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പണിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ബാറ്ററിയുടെ കണക്ടർ വീണ്ടും പഴയ പോലെ തിരിച്ച് കണക്ട് ചെയ്ത് വെക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ ലാപ്ടോപ്പിൻ്റെ കവർ പഴയതുപോലെ തിരിച്ചിടണം. എന്നിട്ട് പഴയതുപോലെ പ്രസ് ഫിറ്റ് ലോക്കാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അതിൻ്റെ ഓരോ സ്ഥലത്തും പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് വീണ്ടും പഴയതുപോലെ ലോക്കായിട്ട് കിടക്കും. സ്ക്രൂകളൊക്കെ അതിൻ്റെ കറക്റ്റ് ഓട്ടയിൽ തന്നെ ഇട്ടിട്ട് ടൈറ്റ് ആക്കണം. ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ HDD ഹാർഡ് ഡിസ്കിനെ CD ഡ്രൈവിൻ്റെ പ്ലേസിൽ ഇടണം എന്നുള്ളതാണ്. ഈ ലാപ്ടോപ്പുകളിലുള്ള CD ഡ്രൈവിടൊക്കെ ഡയമെൻഷനെല്ലാം ഏകദേശം സെയിം ആണ്. ഇതിന് മെയിനായിട്ട് രണ്ട് സ്റ്റാൻഡേർഡാണ് ഉള്ളത്, ഈ 12.7 mm 9.5 mm. ഈ ലാപ്ടോപ്പിൻ്റെ CD ഡ്രൈവിൻ്റെ ഡയമെൻഷൻ 9.5 mm ആണ്. അതുകൊണ്ടാണ് ഞാൻ 9.5 mm HDD CAD മേടിച്ചത്. ഇനി ഈ HDDയെ ഈ ഹാർഡ് ഡ്രൈവ് CAD സ്ലോട്ടിലിട്ടിട്ട് SATA കണക്ടറുമായിട്ട് കണക്ട് ചെയ്ത് എന്നിട്ട് സൈഡിലെ ഈ രണ്ട് സ്ക്രൂവും നല്ലവണ്ണം ടൈറ്റാക്കി കൊടുക്കണം. എന്നിട്ട് CD ഡ്രൈവിൻ്റെ പിറകിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച ഈ മെറ്റൽ പീസ് ഊരിയിട്ട് ഈ HDD CAD ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ലാപ്ടോപ്പിൽ ഈ HDD CAD സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ ലാപ്ടോപ്പിൻ്റെ CD ഡ്രൈവിലുള്ള പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്ലാസ്റ്റിക് കേസ് ഊരിയിട്ട് ഇനി ഈ HDD CAD ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഈ ചെറിയ ഓട്ടയിൽ കുത്തണം. അപ്പോൾ ഈ CD ട്രേ പതുക്കെ ഇങ്ങനെ തുറന്നു വരും. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ ലോക്ക് പതുക്കെ അൺലോക്ക് ചെയ്ത് കൊടുക്കണം. അത് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവസാനം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് ഇളകി അങ്ങ് വന്നു. എന്നിട്ട് HDD CAD ആ പ്ലാസ്റ്റിക് കവർ ഇങ്ങ് ഊരിക്കളഞ്ഞിട്ട് അതിലേക്ക് ഈ ലാപ്ടോപ്പിൻ്റെ CD ട്രേ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചെറിയൊരു ബലം കൊടുത്താൽ അതങ്ങ് ലോക്കായിട്ട് അവിടെ നിൽക്കും. ഇനി ഈ HDD CAD ഈ സ്ലോട്ടിലേക്ക് അങ്ങ് തള്ളിക്കൊടുത്താൽ ഇതങ്ങ് കയറിക്കോളും. പക്ഷെ എൻ്റെ കയറിയില്ല, 8 പണിയിട്ട് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ ആ നീല കളറുള്ള പ്ലാസ്റ്റിക് കവർ അങ്ങ് പറിച്ച് കളഞ്ഞു. എന്നിട്ട് വീണ്ടും കയറ്റാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം ഞാൻ ചരിച്ചൊക്കെ തള്ളിയപ്പോൾ എങ്ങനെയല്ലോ കയറിപ്പോയി. എനിക്ക് കിട്ടിയ HDD CAD മെഷർമെൻറ്റ് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ കുറച്ച് ബലം കൊടുക്കേണ്ടി വന്നത്. എന്തായാലും സാധനം കയറി കണക്റ്റായി നിൽക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സ്ക്രൂ കൂടി ഇട്ടിട്ട് ടൈറ്റ് ആക്കണം. ഇനി ഇത് ഓണാക്കാം. ഓണാക്കുന്നതിന് മുന്നേ BIOSിൽ കയറിയിട്ട് ബൂട്ടബിൾ ഡിവൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നേരെ BIOS സെറ്റിങ്ങിൽ പോകണം. ഈ ലാപ്ടോപ്പ് ഓണാക്കുന്ന സമയത്ത് എസ്കേപ്പ് ബട്ടൺ അമർത്തിക്കൊണ്ട് നിന്നാൽ ഈ ലാപ്ടോപ്പിൻ്റെ BIOS സെറ്റിങ്ങിലേക്ക് പോകും. അതിൽ സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന ഓപ്ഷനിൽ OS ബൂട്ട് മാനേജർ സെലക്ട് ചെയ്യണം. അതിൽ വിൻഡോസ് ബൂട്ട് മാനേജർ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ BIOSിൽ നോക്കിയാൽ കാണാം അവിടെ നമ്മുടെ SSD റീഡ് ചെയ്തിട്ടുണ്ട്, കാരണം SSDയുടെ പാർട്ട് നമ്പർ അവിടെ കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് എക്സിറ്റ് ആവണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം SSDയിൽ നിന്ന് വിൻഡോസ് ബൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ ദിസ് PC സെലക്ട് ചെയ്താൽ ഒരേ പേരുള്ള രണ്ട് ഡ്രൈവുകൾ കാണാം. അതിനർത്ഥം രണ്ട് ഹാർഡ് ഡിസ്കും റീഡ് ആവുന്നുണ്ട് എന്നാണ്. അതായത് HDDയും SSDയും റീഡ് ആവുന്നുണ്ട് എന്നാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് നോക്കാം എത്ര സമയം കൊണ്ട് ലാപ്ടോപ്പ് ബൂട്ടായിട്ട് വെബ് ബ്രൗസർ തുറക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. വെറും 26 സെക്കൻഡ് കൊണ്ടാണ് ലാപ്ടോപ്പ് ബൂട്ട് ചെയ്ത് വന്നത്. അപ്പോൾ ഇതാണ് 1 TB SSDയും 1 TB HDDയും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ സ്പീഡിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് രണ്ട് ടെസ്റ്റ് കൂടി ചെയ്യാം. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് ക്രിസ്റ്റൽ ഡിസ്ക് മാർക്ക് എന്നാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ
റീഡ് റൈറ്റ് സ്പീഡ് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കാണിക്കുന്നത് MB/s എന്നാണ്. ഇവിടെ ഞാൻ SSDക്കും HDDക്കും വേണ്ടിയിട്ട് രണ്ട് സെയിം സോഫ്റ്റ്വെയർ തുറന്നു വെച്ചിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും HDDക്ക് റീഡ് സ്പീഡ് 98 MB/s, അതേസമയം SSDക്ക് 557 MB/s ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുക ഈ രണ്ട് ഹാർഡ് ഡിസ്കും തമ്മിലുള്ള സ്പീഡ് ഡിഫറൻസ് എത്രയുണ്ടെന്ന്. ഇനി അവസാനമായിട്ട് ഒരു ടെസ്റ്റ് കൂടി ചെയ്യാം. ഞാനിപ്പം ഒരു 56 GB ഡാറ്റ SSDയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണാം ഡാറ്റ സ്പീഡ് 250 MB/s റേഞ്ചിലാണ് കാണിക്കുന്നത്. വലിയ ഫയൽ ആയതുകൊണ്ടായിരിക്കും കാരണം ഇത്രയും സ്പീഡ് കുറഞ്ഞിരിക്കുന്നത്. കമ്പനി പറയുന്ന സ്പീഡ് 560 MB/s ആണെങ്കിലും ഒരു 300-350 MB/s എങ്കിലും നമുക്ക് കിട്ടണം. ഇനി വലിയ ഡാറ്റ ഫയല് കോപ്പി ചെയ്തുകൊണ്ടായിരിക്കാം. ഇനി HDDയിലും ഇതേ ഫയല് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാം വെറും 80 MB/s മുകളിൽ ഈ സ്പീഡ് പോകുന്നില്ല. ഈ മൂന്ന് ടെസ്റ്റോടി SSDയും HDDയും തമ്മിലുള്ള സ്പീഡ് ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു SSDയിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് എന്തായാലും കൂടും. ഇനി നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ലാപ്ടോപ്പിന് SSD അപ്ഗ്രേഡേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്റ്റോറേജ് പോർട്ടിനെ പറ്റിയും അതുപോലെ പല ടൈപ്പ് SSDകളെ പറ്റിയും റിസർച്ച് ചെയ്തിട്ട് സാധനങ്ങൾ നോക്കി മേടിക്കണം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞുതരും. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പ് എനിക്ക് തന്ന ദൈവദൂതനായ എൻ്റെ ഏട്ടനെ ഞാൻ വല്ലാണ്ട് അങ്ങ് സ്മരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് സഹായമാണെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ കാണാം. സുലാൻ.